ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കാൽമുട്ട് വേദന, കൈകാൽ വേദന, നടുവേദന ഇവ പൂർണ്ണമായിട്ടും മാറുന്ന ഒരു അടിപൊളി നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസാണ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക് എടുക്കും. ഓക്കെ, കൈകാൽ വേദന, നടുവേദന, കൈകാൽ കഴപ്പ്, മനസ്സിലായ വേദന, ഓക്കെ, ഇവയൊക്കെ ഈ ഒരു ഒറ്റമൂലി കഴിച്ചാൽ മതി, പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അടിപൊളി ഒറ്റമൂലിയാണ്. ഇതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഒറ്റമൂലികളാണ്. മനസ്സിലായോ? അതിൽ നിന്നൊക്കെ എടുത്താണ് ഞാനത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ 100% ഇത് ഫലിക്കും, നിങ്ങളിത് കറക്റ്റായിട്ട് കഴിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് കാൽമുട്ട് വേദന നീരൊക്കെ ഉണ്ടാവും, ഓക്കെ, അതേപോലെ നടുവേദന, ബാക്ക് പെയിൻ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് വെള്ളം തിളപ്പിക്കുക. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ 1 പിടിയോ 2 പിടിയോ ഉപ്പ്, കുറച്ച് ഉപ്പ് വാരിയിടുക, 1-2 പിടി ഉപ്പ് വാരിയിടുക. എന്നിട്ട് ഇതിനെ വീണ്ടും തിളപ്പിക്കുക. നല്ലതുപോലെ തിളച്ച് ഈ ഉപ്പ് നല്ലതുപോലെ അലിഞ്ഞു കഴിയുമ്പോൾ, മനസ്സിലായോ, നല്ലതുപോലെ അലിഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളം ഇറക്കുക. എന്നിട്ട് കോട്ടൺ തോർത്തുകൊണ്ട് ഈ വെള്ളം മുക്കുക, ഇറുക്കി പിഴിയുക, കൊണ്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞത് മുക്കി പിഴിഞ്ഞ് ഇങ്ങനെ അവിടെ വെച്ച് കൊടുക്കല്ലേ, പൊള്ളിപ്പോ ചിലപ്പോൾ. മനസ്സിലായല്ലോ? പതിയെ പതിയെ അറിയാലോ, ചൂട് പൊള്ളിക്ക അറിയാലോ, ഞാൻ കാണിച്ചു തരാം, അങ്ങനെ കാണിച്ചു തരാം. വെള്ളത്തിൽ തോർത്ത് മുക്കുക, പിഴിയുക, ഇങ്ങനെ ഒപ്പുക. ഒപ്പുമ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിൽ അല്പം ചൂട് താങ്ങാനുള്ള ഒരു പവർ കിട്ടും. അപ്പോൾ അല്പം സമയം കൂടി ഒന്ന് അത് തന്നെ വെച്ചിട്ട് ചൂട് കൊടുക്കുക. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കോട്ടൺ തുണിയിൽ മുക്കി പിഴിഞ്ഞ് ചൂട് കൊടുക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് തണുപ്പുള്ള ഫുഡ്. തണുപ്പുള്ള ഫുഡെന്ന് ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ഫുഡല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബോഡിക്ക് തണുപ്പ് കിട്ടുന്ന ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അതൊന്നും ഇവിടെ പറഞ്ഞ് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെ, അപ്പോൾ നിങ്ങൾ ബോഡിക്ക് ചൂട് കിട്ടുന്ന ആഹാരങ്ങൾ അല്പം കഴിക്കുക. അത് ഓവറായിട്ട് കഴിക്കേണ്ട, അല്പം കഴിക്കുക. മനസ്സിലായോ? അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ധാരാളം വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. അതേപോലെ കുളിക്കുന്നത്, അപ്പോൾ എപ്പോഴും കുളിക്കണം, കുളിക്കുമ്പോൾ എവിടെയൊക്കെ എണ്ണ അയക്കണം എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും മിക്ക ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം, പ്രധാന കാരണം, ശരിക്കുള്ള കുളി അവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നല്ല കുളിക്കുന്ന ആൾക്കാരെന്ന് എനിക്കറിയാം. പക്ഷേ ശരിക്കുള്ള കുളി എപ്പോഴാണ് കുളിക്കേണ്ടത്? അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുളിക്കുക. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത്, ചില ആൾക്കാരുണ്ട് ഫ്രൂട്ട്സൊക്കെ പറിച്ചു വാരി കഴിച്ചു കളയും. ആ മുന്തിരി ഞാൻ കഴിക്കരുത്, കഫമൊക്കെ ഉണ്ടാവും, തണുപ്പാണത്, കൂടുതൽ കഴിക്കേണ്ട. ഓക്കെ, ആപ്പിൾ കഴിക്കാം, പിന്നെ പോംഗ്രനൈറ്റ് കഴിക്കാം, ഡേറ്റ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ
ഒറ്റമൂലി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല വാദനാരായണ നിലയും പനങ്കൽക്കണ്ടുമാണ്. ഇവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വാദനാരായണൻ ഇല എടുക്കുക എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് അറിയാത്തവർക്ക് ഇതിന്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ താഴെ കാണിച്ചു തരാം ലാസ്റ്റ്. ഓക്കെ, നിങ്ങൾ പേടിക്കുന്നത് വേണ്ട, ആ സംഭവം എന്താ നിങ്ങൾ അറിയാവുന്ന സംഭവം തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങാടി കടയിൽ പോയി ചോദിച്ചാൽ, അതായത് ആയുർവേദ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇല നിങ്ങൾക്ക് കിട്ടും, അതിന്റെ പൊടിയും കിട്ടും. ഓക്കെ, അപ്പോൾ വാദനാരായണ ഇല എടുക്കുക, ഉണക്കുക, മനസ്സിലായല്ലോ. ഇല എടുക്കുക, ഉണക്കുക, ഉണക്കി നല്ലതുപോലെ പൊടിക്കുക, പൗഡർ പോലെ പൊടിക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ നല്ലതുപോലെ വാദനാരായണ ഇലനെ പൊടിച്ചെടുക്കുക, ഉണക്കി പൊടിച്ചെടുക്കുക. ഓക്കെ, നിങ്ങൾ രാവിലെ വെറും വയറ്റില് കാൽ സ്പൂണ് കഴിക്കുക എന്നതാണ്, മനസ്സിലായോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ പനം കൽക്കണ്ട് കൂടി ചേർക്കുക, അപ്പോൾ ചെറിയൊരു കമർപ്പുണ്ടെങ്കിൽ അത് മാറി കിട്ടും. ഓക്കെ, അങ്ങനെ കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കയ്പോ തോന്നുന്നില്ല, എന്നാലും ഒരു കമർപ്പ് തോന്നുവാണെങ്കിൽ അല്പം പനം കൽക്കണ്ട് നിങ്ങൾ മേടിച്ച് വെച്ചിട്ട് ശക്കര എടുക്കുക, മിക്സാക്കുക, കഴിക്കുക. ഇത് രാവിലെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അത് രാവിലെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി പുറകെ കിടക്കുമ്പോഴും കഴിച്ചാൽ മതി, രാവിലെ കഴിച്ചാൽ അത്യുത്തമം. ഓക്കെ, ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, വേറൊന്നും ചെയ്യാൻ പോകണ്ട. സൂപ്പർ മരുന്നാണ്, അടിപൊളി ഒറ്റമൂലിയ, വാദ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറും, അത്രയ്ക്ക് സൂപ്പറാണ്, അടിപൊളി ഒറ്റമൂലിയാണ്. നിങ്ങളത് ഒരു ദിവസം ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, വേറൊന്നും ചെയ്യാൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി, ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറി കിട്ടും. ഓക്കെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതേപോലെ നിങ്ങളറിഞ്ഞ നല്ല അറിവുകൾ അറിയാത്ത മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുക്കുക എന്നതാണ്. ഓക്കെ. ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.